السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل ബിക്കും അൻ സബീലിഹി ദാലിക്കും വസ്സാ കുംബിഹി ല അല്ല കും വേദിയിലുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ പണ്ഡിതന്മാരെ പ്രാദേശിക പ്രവർത്തന നേതൃരംഗത്തുള്ള ആളുകളെ സദസ്സിലുള്ള സഹോദരന്മാരെ സഹോദരികളെ പുത്തൻ വാദങ്ങളെ വെടിയുക പ്രമാണത്തിലേക്ക് മടങ്ങുക ഇത് ഒരു പുതിയ തലക്കെട്ടല്ല എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൻ്റെ മുകളിൽ നിന്ന് ഹത്തീബ് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നതാണ് കുല്ലു മുഹദ്സത്തിൻ ബിദ് അത്തിൻലാല വക്കുല്ലു ലത്തിൻ ഫിന്നാർ ഈ മതത്തിൽ പുതുതായി കൂട്ടിച്ചേർത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് പുത്തൻ വാദമാണ് അത് പ്രാമാണികമായി ഇസ്ലാമിൽ ഉള്ളതല്ല എല്ലാ വിഗത്തുകളും വഴികേടിൻ്റെ മാർഗങ്ങളാണ് എല്ലാ വഴികേടുകളും നരകത്തിൽ ചെന്ന് അവസാനിക്കുന്നതാണ് ഇത് എല്ലാ വെള്ളിയാഴ്ചയും ഹതീബുമാർ മിമ്പറിൻ്റെ മുകളിൽ ഇന്ന് പറയും സാധാരണ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് അത് മുഹമ്മദ് മുസ്തഫ സലാ അലൈവലം പഠിപ്പിച്ചതാണ് മൻ അഹദ സഫി അബ്രീന ഹാദ മാലയിസ മിൻഹു ഫൗഹറദ്ദുൻ നാം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള അഥവാ അള്ളാഹു എന്നെ പഠിപ്പിച്ച് എനിക്ക് നൽകി ഞാൻ നിങ്ങൾക്ക് കൈമാറിയിട്ടുള്ള ഈ മഹത്തായ സന്ദേശത്തിൽ പുതുതായി ആരെങ്കിലും ഞാൻ പഠിപ്പിക്കാത്തത് ഞാൻ കൊണ്ടുവരാത്തത് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് അഥവാ വെടിയേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലാവിസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഈ അടിസ്ഥാനത്തിൽ വളരെ മനുഷ്യപ്രകൃതിയോട് യോജിക്കുന്ന വളരെ എളുപ്പത്തിൽ അനുഷ്ഠിക്കാവുന്ന മനുഷ്യൻ്റെ വിശ്വാസ ആചാരങ്ങളെ മുഴുവൻ ക്രമീകരിച്ചിട്ടുള്ള സംശുദ്ധമായ ഒരു ദീൻ അത് സമൂഹത്തെ പരിചയപ്പെടുത്തുക എന്നത് നമ്മളെ ഏൽപ്പിക്ക ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് നബിസല്ലാഹു അലൈവല്ലമയിൽ നിന്ന് കേട്ട് ആ സന്ദേശം മനസ്സിലാക്കിയിട്ടുള്ള സഹാബാക്കൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അവരിൽ നിന്ന് അത് കേട്ടുപിടിച്ച താപ്യകൾ അവരെ ശിഷ്യന്മാരായ തപഴ അത് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിൻ്റെ തനതായ സന്ദേശം പ്രചരിപ്പിക്കുക പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാൽ എല്ലാ മതങ്ങളിലും വന്നുപെടുന്നത് പോലെയുള്ള കെടുകാര്യസ്ഥതകൾ ഈ മതത്തിലും വന്നു രണ്ടർത്ഥത്തിൽ ഈ മതത്തിൻ്റെ ശൈഥില്യം ഒരു പരിധിയോളം സംഭവിച്ചപ്പോഴാണ് പ്രബോധകന്മാരായ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണർന്ന് പണ്ഡിതന്മാരായ ആളുകളും പ്രബോധകന്മാരായ ആളുകളും പ്രമാണങ്ങളിലേക്ക് മടങ്ങുക പുതിയ വാദങ്ങൾ വെടിയുക പുതുതായി ഈ മതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്ന് സമൂഹത്തോട് പ്രതിപാദിച്ചിട്ടുള്ളത് വിശുദ്ധ കുർആറിൽ സൂറത്തുൽ അൻആമിലെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത് അതിനു മുമ്പായി നൂറ്റി അൻപത്തി ഒന്നിലും നൂറ്റി അൻപത്തിരണ്ടിലും ഒരുപാട് കാര്യങ്ങൾ വളരെ സുപ്രധാനമായ മതത്തിൻ്റെ അവാമിറുകൾ കൽപ്പനകൾ അള്ളാഹു സുബ്രഹാനുഹു ത മനുഷ്യരെ പഠിപ്പിച്ചു അതിന് ശേഷമാണ് എന്ന വചനം അവതരിപ്പിക്കപ്പെടുന്നത് ഒന്നാമതായി അള്ളാഹുവിൽ ആരെയും പങ്കുചേർക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഗുഹാനിൽ ഈ ആയത്തിൻ്റെ മുമ്പായി അള്ളാഹു പറയുന്ന കൽപ്പനകളിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് തനിക്ക് എല്ലാവിധത്തിലുള്ള തൻ്റെ ജന്മത്തിൽ പങ്കാളിയായി തൻ്റെ എല്ലാവിധ സംരക്ഷണവും നിർവഹിച്ച് പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൊല്ലരുത് നീചവും നിഷിദ്ധവുമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടരുത് അന്യായമായി ഒരു ശരീരത്തെയും ഒരു ജീവനെയും നിങ്ങൾ കൊന്നുകളയരുത് അനാഥകളുടെ സമ്പത്ത് വെട്ടി തിന്നരുത് അന്യായമായി അത് ആക്രമിച്ചെടുക്കരുത് അളവിലും തൂക്കത്തിലും നിങ്ങൾ നീതി കാണിക്കണം അതേപ്രകാരം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ പരാമർശിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ നീതി വാണിക്കണം നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരേവേ ആണ് നിങ്ങൾ പറയേണ്ടി വന്നാലും നിങ്ങൾ നീതിയുടെ വക്താക്കളായിരിക്കണം അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രതിജ്ഞകളൊക്കെ പാലിക്കണം ഇങ്ങനെ വളരെ വ്യക്തമായി വളരെ ലളിതമായ നിലക്ക് ഒരു മുസ്ലിം അനുഷ്ഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന കാര്യമാണ് അതാണ് ഒന്നാമത്തെ വിധിയായി പറയുന്നത് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം വിഷുദുർ ഖാൻ പറയുന്നു അൻ നഹാദാ സിറാത്തി മുസ്തഹീമ പ്രവാചകൻ പറയുകയാണ് ഇതാണ് എൻ്റെ നേരായ മാർഗം ചൊവ്വായ മാർഗം ഫത്ത ബിഹു നിങ്ങൾ അതിന് പിൻപറ്റണം ഒലാത്ത നിങ്ങൾ മറ്റ് മാർഗങ്ങളെ പിൻപറ്റരുത് ഫർ റഹബിക്കും അൻ സബീലിഹി ആ മാർഗങ്ങൾ നിങ്ങളെ വഴികേടിലേക്ക് കൊണ്ടുപോകും നിങ്ങളെ വഴിതെറ്റിച്ച് കളയും അലൈഹി അല്ലൈവല്ലം ഒരു വര വരച്ച് ഇതാണ് ശരിയായ മാർഗം എന്നാൽ അതിനപ്പുറത്ത് വളവും തിരിയുമുള്ള കുറെ വരകൾ വരച്ച് ഇതെല്ലാം വഴികേടിൻ്റെ മാർഗ്ഗങ്ങളാണ് അതിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് ഈ വചനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഓതി കൊടുത്തുകൊണ്ട് നബിസ് അല്ലൈവല്ലം വരെ പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഹഹ്ദിൻ സിറാസ് അൽ മുസ്തഖീം എന്ന് നമ്മൾ എല്ലാ നമസ്കാരത്തിൻ്റെയും ഓരോ രക്ഷത്തിലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നേരായ മാർഗ്ഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ ശരിയായ വഴിയിലേക്ക് എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഈ ശരിയായ മുസ്തകയുമായ മാർഗം അതിനെയാണ് നിങ്ങൾ ഇത്തിബാഴ് ചെയ്യുന്നത് ഇത്തിബാഴ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും നന്നായി തോന്നുന്ന കാര്യങ്ങളല്ല ഇത്തിബാഴ് നേരെ മറിച്ച് എന്താണോ പ്രവാചകൻ കണ്ടത് ഒമാർ റസൂലു അൻഹു ഫന്തഹു എന്താണോ ആ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം എന്താണോ നിങ്ങളോട് പാടില്ല എന്ന് വിരോധിച്ചത് അത് നിങ്ങൾ വെടിയണം അതാണ് ഇത്തിബാഴ എന്ന് പറയുന്നത് അങ്ങനെ നബിസല്ലാഹു അലൈവല്ലം സമയം നിർണ്ണയിച്ചു വന്നാൽ ആ സമയത്താണ് നമ്മുടെ ഇവാദത്ത് സ്ഥലം നിർണ്ണയിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലമാണ് നിറായത്ത് എണ്ണം നിർണയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ എണ്ണമാണ് നമ്മൾ പിൻപറ്റേണ്ടത് ഇതിലൊന്നും നമ്മുടെ വകയായി കൂട്ടിച്ചേർക്കാനോ നമ്മുടെ വകയായി വെട്ടിച്ചുരുക്കാനോ യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല സഹോദരന്മാരെ അതാണ് യഥാർത്ഥത്തിലുള്ള ഇത്തിബ എന്ന് പറയുന്നത് അതുപോലെ അത്തത്തെ സുബൽ മറ്റ് മാർഗ്ഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒന്ന് ശുബാത്ത് മറ്റൊന്ന് ഷെഹ്വാത്ത് ശുഭഹാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ നമ്മൾ അധികരിച്ച് കൂട്ടിച്ചേർത്തിട്ടുള്ള അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത എന്തെല്ലാമോ വികലമായ വിശ്വാസങ്ങൾ ഇത് കൂടുതലും നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ വന്നു ചേർന്നു അള്ളാഹുവിനെ തന്നെ ഒമാ ഖദറുള്ള ഹക്കതിരിഹി അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അള്ളാഹുവിനെ അവർ കണക്കാക്കിയില്ല നേരെ മറിച്ച് അള്ളാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് വാദിച്ചു അള്ളാഹുവിന് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന വലിയ വലിയ അധികാരികളും ശക്തികളും ഉണ്ടെന്ന് വാദിച്ചു അള്ളാഹുവിനേക്കാൾ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാരുണ്ടെന്ന് വാദിച്ചു അങ്ങനെ പല രൂപത്തിലും വിശ്വാസ കാര്യങ്ങളിൽ ശുബുഹാത്ത് സംഭവിച്ചുകൊണ്ട് ഈ സമുദായം വഴി ഒഴിച്ചു പോയി മറ്റൊന്ന് ഷെഹ്വാത്താണ് മനുഷ്യൻ യഥാർത്ഥമായ മതത്തിൻ്റെ സംസ്കാരവും പരിശുദ്ധിയിലും നിൽക്കുന്നതിന് പകരം അവരുടെ ഇച്ഛകൾക്ക് അടിമപ്പെട്ടു ഇന്ന ഇന്നസല അമ്മാർത്തും ബിസ് മനുഷ്യൻ്റെ ആ മനസ്സ് അവനെ ഇച്ഛകളിലേക്ക് കൊണ്ടുപോയി താല്പര്യങ്ങളിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഇവിടെ മനുഷ്യൻ്റെ ആ ധാർമ്മികമായ അധപ്പതനം സംഭവിച്ചു ഒരു തൻ്റെ ജ്യേഷ്ഠനാരാണ് അനുജനാരാണ് ഉമ്മയാരാണ് പിതാവാരാണ് എന്നുപോലെയുള്ള ആ ധാർമ്മികമായ പരിധികളൊക്കെ തെറ്റിപ്പോയി അങ്ങനെ മധ്യത്തിൻ്റെയും ലഹരിയുടെയും ചൂതാട്ടത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ധർമ്മച്തിയിൽ അംഗി അംഗിപ്പെട്ടു അതുകൊണ്ടാണ് ആ അഹ്വാ ആ ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകുന്ന സമൂഹത്തെ നിരീശ്വരവാദം അതേപ്രകാരം തന്നെ യുക്തിവാദം ഇതുപോലെയുള്ള ഒരുപാട് വാദങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഈ ലിംഗസമത്വവാദങ്ങൾ അതുപോലെ തന്നെ ഹിജാബ് വലിച്ചെറിയുവാൻ വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള മനുഷ്യൻ ദേഹിച്ചുകൾ അടിമപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യം ഇതിന് രണ്ടിനിടയിലും ഒരു മധ്യമ നിലവാരമാണ് ഉമ്മത്തം കദാലിക്കൽത്തംസത്തു ഷുഹദ അലുനൂർ അറേഖും ഷഹീദ അപ്രകാരം ഒരു മധ്യമ സമുദായമായി ഇതിൽ അധികപ്പറ്റുകളില്ല അതേപ്രകാരം തന്നെ അങ്ങേറ്റത്തെ ഉദാസീനതയോടുകൂടി മതനിരാശവും ഇതിലില്ല നേരെ മറിച്ച് വസതീയ്യത്തിൻ്റെ മധ്യമ സ്വഭാവത്തിൻ്റെ ഒരു മതമാണ് അള്ളാഹു സുബ്രഹാൻ ഹോ താല നിങ്ങളെ അപ്രകാരം ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു നിങ്ങളുടെ അഹീതയും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആരാധനകളും നിങ്ങളുടെ ഇബാദത്തുകളും ഒക്കെ പ്രമാണങ്ങൾ കൊണ്ട് ക്ലിപ്തപ്പെടുത്തതാണ് ആ പ്രമാണങ്ങളിലേക്ക് മടങ്ങണം നിങ്ങൾ നിങ്ങളുടേതായി അല്ലെങ്കിൽ ഏതോ ചില ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടകളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള ദുരാചാരങ്ങളെയും അതുപോലെ തന്നെ തെറ്റായ വിശ്വാസ പ്രമാണങ്ങളെയും നിങ്ങൾ വെടിയണം ഈ ഒരു നിർദ്ദേശം സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ ആ രൂപത്തിൽ എന്നെ പിൻപറ്റണമെന്നും അതുപോലെ വലാ തത്തബിസുബുൽക്കും സബി ലിഹി യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് നിങ്ങളെ ഭിന്നിപ്പിച്ചു കളയുമെന്നും ദാരിക്കും ബസ്സാക്കും അല്ലക്കും തത്തക്കൂൻ നിങ്ങൾക്ക് ശരിയായ സൂക്ഷ്മത പടച്ചവനെ സംബന്ധിച്ച ഹൗഫ് അതാണ് തക്വക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ശരിയായ നിർവചനം പടച്ചവനെക്കുറിച്ച് പേടി ആ പരലോകത്തിലേക്കുള്ള വിജയം ഇത് നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ അത് ഈ മാർഗം നിങ്ങൾ സ്വീകരിക്കണമെന്ന് അള്ളാഹു സുബ്ബഹാൻ മുഹത്തല നിങ്ങളെ ഉപദേശിച്ചിരിക്കുകയാണ് വിശുദ്ധ റർഹാനിൽ തന്നെ സൂറത്ത് യൂസുഫിൻ്റെ നൂറ്റിയെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന പറഞ്ഞു കൊല്ലി ഹി സബീലി അതോഹിത്തിൻ കൊൽ പറയുക പ്രവാചകരെ ഇതാണ് എൻ്റെ വഴി എൻ്റെ മാർഗം ആ മാർഗത്തിലേക്ക് ഞാൻ ഇതാ ക്ഷണിക്കുന്നു അല ബസീറത്തിൻ വ്യക്തമായ ഉൾക്കാഴ്ചയോടു കൂടി പ്രമാണത്തോടുകൂടി അഥവാ എനിക്ക് വഹിയായി ലഭിച്ചിട്ടുള്ള പടച്ചവൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയ ശരിയായ സന്ദേശങ്ങൾ യാതൊരുവിധ മാറ്റത്തിരുത്തലും കൂടാതെ അത് അപ്പടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ആ മാർഗത്തിൻ്റെ തോതനുസരിച്ചാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ഹക്കിലേക്ക് ക്ഷണിക്കുന്നത് അനവമനിച്ച ഇനി ഞാനും എന്നെ പിൻപറ്റിയിട്ടുള്ള ഈ സമുദായത്തിൻ്റെ ലോകാവസാനം വരെ വരുന്ന അനുയായികളും സുബഹാൻ അള്ളാഹ് അള്ളാഹു എത്ര പരിശുദ്ധൻ സുബഹാൻ അള്ളാഹ് അള്ളാഹു സുബഹാൻ വളരെ പരിശുദ്ധനാണ് വമാഅനമിഷരിക്കീൻ ഞാൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവരല്ല അപ്പോൾ എൻ്റെ മാർഗം പിൻപറ്റിയാൽ അവർ മുഹിദുകളായിരിക്കും ആ മുഹി ഔഹീദിൻ്റെ നിരക്കാത്ത രൂപത്തിലുള്ള വിശ്വാസങ്ങളോ ആചാരങ്ങളോ നടപടി പ്രകടനങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറണം എന്നിട്ട് ശരിയായ ദീനിലേക്ക് മടങ്ങണം അപ്പോൾ എല്ലാ സുബഹാത്തുകളിൽ നിന്നും എല്ലാ സെഹ്വാത്തുകളിലും നമ്മൾ രക്ഷപ്പെടും ആ നിലക്കുള്ള ശരിയായ വിശ്വാസ പ്രമാണങ്ങൾ സ്വീകരിച്ചു യഥാർത്ഥമായ പ്രമാണത്തിലേക്ക് മടങ്ങുകയും എല്ലാ പുതിയ കടന്നുകൂടിയ വാദങ്ങളെയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനുഹത്താല നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പ്രഭാഷണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ജാമിയ അൽ ഹിന്ദിൻ്റെ പ്രിൻസിപ്പാലും അതുപോലെ തന്നെ ഇസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഉപാധ്യക്ഷനുമായിട്ടുള്ള കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ അവർ ക്ഷണിക്കുന്നു അസാ